മലപ്പുറം പൊന്നാനി മാറാഞ്ചേരിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി 156 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രണ്ട് സ്കൂളുകളിലായി ഞായറാഴ്ച 262 പേർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. ഇതോടെ ഈ സ്കൂളുകളിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 418 ആയി. വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദെ, എങ്ങനെയാണ് സ്കൂളിലെ മഹാഭൂരിപക്ഷം കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം കോവിഡ് വരുന്ന ഒരു അവസ്ഥയിലേക്കാണോ നീങ്ങിയിരിക്കുന്നത്? കിരണബാബു, ഇത് നേരത്തെ തന്നെ അധികൃതർ കഴിഞ്ഞ ദിവസം പരിശോധനാ ഫലം വരാനുള്ള സ്കൂളുകളുടെ ഫലമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇത് അധികൃതർ കണക്കാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ പരിശോധനാ ഫലം വന്നതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഫലം. മാറഞ്ചേരി GHS-ൽ 186 പേർക്ക് കൂടിയാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം കർശനമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടുകയും അതുപോലെ തന്നെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി അടുത്തിടപഴകിയവരെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സമ്പർക്കത്തിൽ കൂടുതൽ പേർക്ക് വരാനുള്ള ഒരു സാധ്യത മുൻനിർത്തി അതിനുവേണ്ട മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ മേഖലയിൽ കൂടുതൽ പേർക്കും അസുഖം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു നിഗമനം. ഇതിനുവേണ്ടി ഇവിടെ പ്രത്യേക പരിശോധനയ്ക്ക് വേണ്ട സംവിധാനങ്ങളും മറ്റും ഇവിടെ. അനുമോദ, സ്വാഭാവികമായും കുട്ടികളാകുമ്പോൾ വീട്ടിൽ എല്ലാവരുമായും അടുത്ത് സമ്പർക്കം പുലർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ മുഴുവൻ കുട്ടികളുടെയും വീട്ടുകാരടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത്തരമൊരു പരിശോധനകൾ ഈ വരുന്ന ദിവസങ്ങളിൽ തീരുമാനിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പ്രാഥമികമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷണങ്ങൾ ഉള്ളവർക്ക് പരിശോധന നടത്തുക, മറ്റുള്ളവർ കൃത്യമായ സമ്പർക്ക നിയന്ത്രണത്തിൽ പോവുക എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം ഒരു കുട്ടിക്ക് വന്നത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലെ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചത്. ഇവർക്കൊന്നും തന്നെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഇല്ലാത്ത ആളുകൾക്കും കോവിഡ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കർശനമായിട്ടുള്ള സമ്പർക്ക നിയന്ത്രണം ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ദിവസങ്ങളിൽ ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. നാളെ ചെയ്യാനുള്ളവ ഇന്നേ ചെയ്തിടണം, ഇന്നുള്ളത് ഇപ്പോഴും, ഒരു പ്രളയമുണ്ടായെന്നാൽ ബാക്കി വച്ചവ എന്തു ചെയ്യും? കബീർദാസിന്റെ ഈ ദോഹ 100% സത്യമെന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ യങ് ജീനിയസുകൾ. അവർ വരാനിരിക്കുന്ന നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യങ് ജീനിയസുകളിൽ നിന്നും ചില അമൂല്യരത്നങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞങ്ങളുടെ ജൂറിമാർ. ബൈജൂസ് യങ് ജീനിയസിന്റെ ഓരോ എപ്പിസോഡിലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത്തരത്തിൽപ്പെട്ട ജീനിയസുകളെയാണ്. അവർക്ക് പ്രായം കുറവാണെങ്കിലും പ്രതിഭയിൽ അതുല്യരാണ്. പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ എപ്പിസോഡിലെ ആദ്യത്തെ യങ് ജീനിയസിനെയാണ്. എന്റെ പേര് സുനൈര ഖാൻ എന്നാണ്. എനിക്ക് 13 വയസ്സുണ്ട്. ഐ എം എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഫ്രം ഹൈദരാബാദ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ കമ്പനിയുടെ ഇൻചാർജ് ആണ്, ZM Infocom. ഞാൻ ആക്ച്വലി 7 വയസ്സിൽ തന്നെ കോഡിംഗ് പഠിക്കാൻ തുടങ്ങി. 8 വയസ്സിൽ ഞാൻ എന്റെ ആദ്യത്തെ പ്രൊജക്ട് ചെയ്തു, sunaira.web/solutions.com. അതാണ് ഇപ്പോഴത്തെ ZM Infocom. പിന്നെ എനിക്ക് 9 വയസ്സുള്ളപ്പോ ഞാൻ എന്റെ ടീമുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ 11 വയസ്സുള്ളപ്പോ ഞാൻ എന്റെ കമ്പനിയുടെ ചാർജ് ഏറ്റെടുത്തു. പ്ലീസ് വെൽക്കം രാജ്കുമാർ റാവു. വെൽക്കം. നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ കമിങ്. യെസ്, കോവിഡ് ടൈം. ഹായ് സുനൈര, ഹൗ ആർ യു? ഐ ആം ഗുഡ്. Such a pleasure meeting you. 13 വയസ്സുള്ള നമ്മുടെ CEO ആണ് സുനൈര ഖാൻ. 13 വയസ്സുള്ള CEO? അതെ. സുനി, എനിക്ക് മോളുടെ കാർഡും തരാവോ? ഓർ മാനേജറുടെ നമ്പർ തന്നാലും മതി. ഓക്കേ. ആക്ച്വലി ഞാൻ കാർഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഓ, കാർഡ് ഉണ്ട്. ബിസിനസ് കാർഡ്. ഷീ ഡസ് കാരി. ഫാന്റാസ്റ്റിക്. അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ബ്ലെസ് യു സുനി. ഒഡീസ പ്രതിഭ അവാർഡ് ഇവൾക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. ദ വണ്ടർ കിഡ് ഓഫ് ഒഡീസി. 10 വയസ്സ് മാത്രമുള്ള ശ്രീനിക പുരോഹിത് ഫ്രം ബംഗളൂരു. എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. എന്റെ പേര് ശ്രീനിക എന്നാണ്. എനിക്ക് 10 വയസ്സായി. ഞാനൊരു ഒഡീസി ക്ലാസിക്കൽ ഡാൻസറാണ്. ബാംഗ്ലൂരാണ് എന്റെ താമസം. നമസ്കാരം ശ്രീനിക. നമസ്കാരം. ഹൗ ആർ യു? ഐ ആം ഡൂയിങ് ഗുഡ്. എന്റെ കൂടെ എൽബോ ഷേക്ക് ആൻഡ് ചെയ്യൂ. അതെ അതെ, ഇതാ ഒരു അങ്ങോട്ടിരിക്കുക. ഹലോ ശ്രീനിക. ഹായ്. അപ്പോഴിതാണ് 10 വയസ്സുള്ള ശ്രീനിക പുരോഹിത്. മോൾക്കറിയാമോ ഇത് ആരാണെന്ന്? രാജ്കുമാർ റാവു. ശ്രീനിക, മോൾക്കിപ്പോ 10 വയസ്സായി, പക്ഷെ 3 വയസ്സുള്ള സമയത്ത് തന്നെ ആളുകൾ പറയുമായിരുന്നു മോൾ ഒരു വണ്ടർ കിഡ് ആണെന്ന്. ഒഡീസി ഡാൻസ്. എന്നാൽ വേഗം റെഡി ആയിക്കൊള്ളൂ, ഇനി ആ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. ഭാഗ
എത്ര ഈസി ആയിട്ടാണ് ശ്രീനിക ഡാൻസ് ചെയ്യുന്നത്. ശ്രീനിക സ്പെഷ്യൽ ആണ്, അതുകൊണ്ട് ശ്രീനികയ്ക്കും ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്, ദ ബൈജൂസ് ട്രോഫി. വരൂ.